ഹലോ ഫിലിം ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫില്ല് ദ ഫിലിം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2004 ഇറങ്ങിയൊരു ചൈനീസ് ഫാൻറ്റസി ചിത്രമായ എലിക്സർ ഓഫ് ലവ് എന്ന ചിത്രത്തിൻ്റെ കഥയാണ്. ചിത്രത്തിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ ചൈനയിലെ ഒരു നാടിനെയാണ് കാണിക്കുന്നത്. അവിടുത്തെ രാജാവിനെ 15 വർഷത്തിനിടയിൽ 15 ആൺകുട്ടികൾ ജനിക്കുന്നു. അങ്ങനെയിരിക്കെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം രാജാവിന് ഒരു പെൺകുട്ടി ജനിക്കും. ഈ സന്തോഷ വാർത്ത അറിഞ്ഞ് നാട് മുഴുവനും ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രസവം നോക്കാൻ വന്ന നേഴ്സ് മയങ്ങി വീഴുന്നു. ഇപ്പോൾ ജനിച്ച രാജകുമാരിയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധം കൊണ്ടാണ് നേഴ്സ് മരിച്ചു പോയതെന്ന് അവർ കണ്ടുപിടിക്കും. രാജകുമാരി ജനിച്ചതിന് ശേഷം അവളുടെ ശരീരത്തിലെ ദുർഗന്ധം കാരണം അവളെ നോക്കാൻ വേണ്ടിയിട്ട് വന്ന 15 നാനിമാരും 5 നേഴ്സുമാരും 2 ബോഡി ഗാർഡ്സും മരിച്ചു പോന്നു. കൊട്ടാരം ഡോക്ടർ രാജകുമാരിക്ക് ഇതുവരെ മരുന്ന് പോലും കണ്ടുപിടിക്കാത്ത ഒരു മാരക അസുഖമാണെന്ന് കണ്ടുപിടിക്കും. എന്നാൽ താനിതിന് ഉറപ്പായിട്ടും മരുന്ന് കണ്ടുപിടിക്കുമെന്നും അതുവരെ എല്ലാവരും മാസ്ക് വെച്ച് നടക്കണമെന്ന് ഡോക്ടർ പറയുന്നു. പിന്നീട് എല്ലാവരും അദ്ദേഹം പറഞ്ഞതുപോലെ മാസ്ക് വെച്ച് നടന്നെങ്കിലും ആ സ്മെല്ല് കാരണം എല്ലാവരും ഛർദ്ദിക്കാനായിട്ട് തുടങ്ങും. ഈ സ്മെല്ല് കാരണം റൂമിലെ പൂക്കൾ വരെ വാടിപ്പോവാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ എല്ലാവരുടെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് രാജകുമാരിയുടെ കല്യാണം കഴിയുന്നത് വരെ അവളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് താമസിപ്പിക്കാനായിട്ട് രാജാവ് തീരുമാനിക്കും. അങ്ങനെ വർഷങ്ങൾ കടന്നു പോവാണ്. രാജകുമാരി ഒരു സുന്ദരി പെൺകുട്ടിയായി വളർന്നു. പക്ഷേ അവളുടെ ശരീരത്തിലുള്ള ദുർഗന്ധം മാത്രം അതുപോലെ തന്നെ മാറാതെ നിൽക്കുന്നുണ്ട്. കുറേ തരം സോപ്പുകളും മരുന്നുകളൊക്കെ ഉപയോഗിച്ചെങ്കിലും അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. അവസാനം ഇത് തൻ്റെ വിധിയാണെന്ന് വിചാരിച്ച് രാജകുമാരി അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാനായിട്ട് തുടങ്ങും. എന്നാലും തന്നെ ആരും കല്യാണം കഴിക്കില്ലല്ലോ എന്നൊരു വിഷമം അവളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. എന്ന രാജാവിനും രാജ്ഞിക്കും മകളുടെ അസുഖം മനസ്സിലാക്കിയിട്ട് ഒരാൾ അവളെ കല്യാണം കഴിക്കാൻ വരുമെന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജകുമാരിക്ക് സ്വയംവരം നടത്താനായിട്ട് അവർ തീരുമാനിക്കും. കുറേ രാജകുമാരന്മാരെ രാജകുമാരി കല്യാണം കഴിക്കാനായിട്ട് കൊട്ടാരത്തിലെത്തുമ്പോൾ ദുർഗന്ധം വരാതിരിക്കാനായിട്ട് ശരീരം മുഴുവനും കവർ ചെയ്യുന്ന രീതിയിൽ കുറേ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് രാജകുമാരി അവരുടെ മുൻപിലെത്തുന്നു. എന്നാൽ ഇത് കണ്ടിട്ട് വന്ന രാജകുമാരന്മാർക്കൊക്കെ എന്തോ ഒരു ഡൗട്ട് തോന്നും. പെട്ടെന്ന് രാജകുമാരി തുമ്മുമ്പോൾ അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങളെല്ലാം അഴിഞ്ഞു പോയിട്ട് അവളുടെ ശരീരത്തിൻ്റെ ദുർഗന്ധം എല്ലായിടത്തും പരക്കാനായിട്ട് തുടങ്ങും. ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ അങ്ങോട്ട് വന്ന രാജകുമാരന്മാരൊക്കെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അവസാനം ഒരു രാജകുമാരനെ ഇങ്ങനെയൊരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി വെച്ചിട്ട് സ്വയം കുത്തി മരിക്കും. ഇത് കണ്ട് അങ്ങ് മനസ്സ് തകർന്നു പോയ രാജകുമാരി അവിടെ നിന്ന് ഓടിപ്പോന്നു. അതിനുശേഷം രാജാവ് ആരാണോ രാജകുമാരിയുടെ ദുർഗന്ധം സുഖപ്പെടുത്തുന്നത് അവർക്ക് അവളെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന ഒരു ഉത്തരവ് ഇറക്കും. അടുത്തതായിട്ട് ശ്യാം എന്നൊരാളെയാണ് കാണിക്കുന്നത്. എണ്ണകളും പൂക്കളുടെ നീരുകളൊക്കെ വെച്ചിട്ട് ആളുകളുടെ അസുഖം ചികിത്സിക്കുന്ന ഒരു വൈദ്യനാണ് ശ്യാം. തൻ്റെ കഴിവ് വെച്ച് ശ്യാം ഉണ്ടാക്കിയ പെർഫ്യൂമുകളെല്ലാം ആ നാട്ടിലെ വളരെ ഫേമസ് ആണ്. ഒരു ദിവസം അവനെ രാജകുമാരിയുടെ കല്യാണ കാര്യം അറിയുന്നു. ഇത് കേട്ട ശ്യാം രാജകുമാരിയുടെ അസുഖം ഭേദപ്പെടുത്തിയിട്ട് തൻ്റെ കഴിവ് പുറംലോകത്തിനെ അറിയിക്കാമെന്നും അതിനായിട്ട് അവന് വളർത്തുന്ന പൂക്കൾ ഉപയോഗിക്കാമെന്നും വിചാരിക്കുന്നു. അങ്ങനെയിരിക്കെ മത്സരം നടക്കുന്ന ദിവസം വരുന്നു. മൊത്തം 6 പേര് രാജകുമാരിക്ക് വേണ്ടിയിട്ട് കൊട്ടാരത്തിലേക്ക് മത്സരിക്കാനായിട്ട് വരുന്നു. ചില സാധനങ്ങളിൽ നിന്ന് ദുർഗന്ധം മാറ്റലായിരുന്നു അവരുടെ ടാസ്ക്. ചില ആളുകൾ അവരുടെ മാജിക്ക് വെച്ചും ചില ആളുകൾ കെമിക്കൽസ് വെച്ചൊക്കെ ദുർഗന്ധം അകറ്റാനായിട്ട് ശ്രമിക്കും. എന്നാൽ മറ്റു ചിലർ ദുർഗന്ധം കാരണം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഇതേ സമയം ശ്യാം തൻ്റെ കഴിവ് വെച്ചിട്ട് അവൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു പെർഫ്യൂം വെച്ചിട്ട് ആ സാധനങ്ങളിലെല്ലാം ദുർഗന്ധം അകറ്റുന്നു. അവസാനമായിട്ട് ശ്യാമിനെയും കൊട്ടാരത്തിലെ ഡോക്ടറിൻ്റെ ഒരു ശിഷ്യനായ ഡോക്ടറിനെയും രാജാവ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. 3 മാസത്തിനുള്ളിൽ രാജകുമാരിയുടെ ദുർഗന്ധം അകറ്റാനുള്ള വഴി കണ്ടുപിടിച്ചുകൊണ്ട് വരണമെന്ന് രാജാവ് അവരോട് ഉത്തരവിടും. തൻ്റെ ശിഷ്യന് ജയിക്കാൻ വേണ്ടിയിട്ട് കൊട്ടാര ഡോക്ടർ ശ്യാം ഒരു താഴ്ന്ന വർഗ്ഗക്കാരനാണെന്ന് പറഞ്ഞിട്ട് അവനെ ജയിലിന് അടയ്ക്കാനായിട്ട് രാജാവിനോട് പറയുന്നു. എന്നാൽ രാജാവ് അതൊന്നും ഒരു പ്രശ്നമല്ലെന്ന് പറഞ്ഞിട്ട് അവനോട് മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് പറയും. അങ്ങനെ ആദ്യമായിട്ട് ശ്യാം അവൻ്റെ പൂന്തോട്ടത്തിലെ പൂക്കളിൽ നിന്ന് ഒരു സോപ്പ് ഉണ്ടാക്കിയിട്ട് അത് ആരുടെയെങ്കിലും ബോഡിയിൽ പരീക്ഷിക്കാനായിട്ട് മീൻ മാർക്കറ്റിലേക്ക് പോകും. അവിടെ വെച്ചിട്ട് ആക്സിഡൻ്റലി ശ്യാം രാജകുമാരിയുമായിട്ട് കണ്ടുമുട്ടും. എന്നാൽ അതാണ് രാജകുമാരി എന്ന് അവൻ അറിയില്ലായിരുന്നു. ഹ്യൂ എന്നൊരു മുക്കോവ പെൺകുട്ടിയായിട്ടാണ് രാജകുമാരി അവിടെ ജീവിക്കുന്നത്. പിന്നീട് എങ്ങനെയാണ് രാജകുമാരി അങ്ങോട്ട് എത്തിയതാണ് കാണിക്കുന്നത്. ഡിപ്രഷനിലിരിക്കായിരുന്ന രാജകുമാരി ഒരു ദിവസം ആത്മഹത്യ ചെയ്യാനായിട്ട് പുഴയിലേക്ക് ചാടുകയും അവിടെ നിന്ന് 3 മുക്കവന്മാർ അവരെ രക്ഷിക്കുകയും ചെയ്തിരുന്നു. അവരുടെ ശരീരത്തിലൊക്കെ ഓൾറെഡി മീനിൻ്റെ മണം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് രാജകുമാരിയുടെ ദുർഗന്ധം കണ്ടുപിടിക്കാനായില്ല. മീൻ
മെയിൻ മാർക്കറ്റിൽ ജീവിച്ചാൽ തൻ്റെ ദുർഗന്ധം ആരും കണ്ടുപിടിക്കില്ലെന്ന് മനസ്സിലാക്കിയ രാജകുമാരി രാജാവിൻ്റെ സമ്മതത്തോടു കൂടി മുക്കുവന്മാരുടെ കൂടെ ജീവിക്കാനായിട്ട് തുടങ്ങും. ഇങ്ങനെയാണ് രാജകുമാരി മുക്കുവന്മാരിൽ ഒരാളായിട്ട് അവിടെ ജീവിക്കാനായിട്ട് തുടങ്ങിയത്. പിന്നീട് ശ്യാം ഹ്യൂൻ്റെ കൂട്ടുകാരായ മൂന്ന് മുക്കുവന്മാരെ കൊണ്ടുപോയിട്ട് അവൻ്റെ സോപ്പ് വെച്ച് അവരോട് കുളിക്കാനായിട്ട് പറയും. എന്നാൽ ശ്യാമിൻ്റെ എക്സ്പെരിമെൻ്റ് പരാജയപ്പെടും. സോപ്പ് വെച്ച് എത്ര കുളിച്ചിട്ടും അവരുടെ ശരീരത്തിലുള്ള മണം മാറുന്നില്ല. ഇത് കണ്ട ഹ്യൂ അവളെ വെച്ച് എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട് ശ്യാമിനോട് പറയുന്നു. അതിനുശേഷം പല മെത്തേഡുകൾ വെച്ചിട്ട് ശ്യാം ഹ്യൂൻ്റെ ദുർഗന്ധം അകറ്റാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഒന്നും തന്നെ സക്സസ് ആവുന്നില്ല. പിന്നീട് അവർ രണ്ടുപേരും കുറേ ചെടികളൊക്കെ അന്വേഷിച്ച് കാട്ടിലൂടെ നടക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹ്യൂ ശ്യാമിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. എന്നാൽ അവൾ ദുർഗന്ധമുള്ള ഷോവും വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഉറങ്ങുന്നത് കണ്ടിട്ട് ശ്യാം ആകെ ഷോക്കായിപ്പോ. എന്നാൽ ശരിക്കും ആ വസ്ത്രങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവളുടെ പകുതി ദുർഗന്ധം ശ്യാമിന് കിട്ടാത്തത്. അങ്ങനെ അടുത്ത ദിവസം അവർ കാട്ടിലേക്ക് പൂക്കൾ പറിക്കാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യാനായിട്ട് തുടങ്ങും. ഉടനെ രണ്ടുപേരും ശ്യാമിൻ്റെ ജാക്കറ്റിനകത്ത് മഴ നനയാതെ ഇരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഹ്യൂൻ്റെ ശരീരത്തിലുള്ള ദുർഗന്ധം ശ്യാമിന് സഹിക്കാൻ കഴിയാതെയാവും. ഇത് കണ്ടിട്ട് ഹ്യൂ വല്ലാതെ സങ്കടത്തിലാവുന്നു. അങ്ങനെ അവൾ അകം മനസ്സ് തകർന്നു പോയിട്ട് ആ മഴയത്ത് അവിടെ നിന്ന് ഓടിപ്പോവും. അതിനുശേഷം ഹ്യൂ തൻ്റെ ശരീരത്തിലുള്ള ദുർഗന്ധം പോകാനായിട്ട് കല്ലുകൊണ്ടൊക്കെ ശരീരം റബ്ബ് ചെയ്തിട്ട് കുളിക്കാനായിട്ട് തുടങ്ങും. എന്നാലും അവളുടെ ശരീരത്തിലുള്ള ദുർഗന്ധത്തിന് മാറ്റമൊന്നും വരുന്നില്ല. ഇതേ സമയം ശ്യാമിൻ്റെ വീട്ടിലുള്ള പൂക്കളെല്ലാം ഡോക്ടർ ആളെ വിട്ട് നശിപ്പിക്കും. പിന്നീട് കുറ്റബോധം തോന്നിയ ശ്യാം സോറി പറയാനായിട്ട് ഹ്യൂൻ്റെ അടുത്തേക്ക് പോയെങ്കിലും ശ്യാമിനെ കണ്ടതും ദേഷ്യപ്പെട്ടിട്ട് അവൾ കല്ലെടുത്തിട്ട് അവനെ അവിടെ നിന്ന് എറിഞ്ഞു ഓടിക്കും. വിഷമത്തിലായ ശ്യാം കുടിച്ചു ബോധമില്ലാതെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ കുറേ പെൺകുട്ടികൾ അവിടെ ഡാൻസ് കളിക്കുന്നതും അവരുടെ വേർപ്പ് ശരീരത്തിലൂടെ ഒഴുകുന്നതായിട്ടും അവന് കാണും. ഇത് കണ്ടിട്ട് അവന് പെട്ടെന്ന് മനസ്സിലൊരു ഐഡിയ തോന്നും. സ്ത്രീകളുടെ വേർപ്പിൻ്റെ സ്മെല്ല് കൊണ്ട് ദുർഗന്ധത്തെ തടയാൻ കഴിയുന്നൊരു മരുന്ന് ഉണ്ടാക്കിയാലോ എന്ന് അവന് തീരുമാനിക്കും. അങ്ങനെ വീണ്ടും ശ്യാം മുക്കുവന്മാരുടെ അടുത്തേക്ക് പോയിട്ട് അവൻ്റെ പുതിയ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് പറഞ്ഞ് തന്നെ സഹായിക്കണമെന്ന് അവരോട് പറയുന്നു. ശ്യാമിനെ കണ്ട് പാവം തോന്നിയ ഹ്യൂ അവന് മാപ്പ് കൊടുക്കും. അങ്ങനെ ഹ്യൂ പറഞ്ഞത് കൊണ്ട് തന്നെ മുക്കുവന്മാരെ അവന് സഹായിക്കാമെന്ന് തീരുമാനിക്കും. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾക്ക് സ്ത്രീകൾ കൂട്ടം കൂടിയിട്ട് ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങും. ശ്യാമും മുക്കുവന്മാരൊക്കെ അവരുടെ വിയർപ്പ് കളക്ട് ചെയ്തിട്ട് ഒരു ഡ്രമ്മിലാക്കി വെക്കും. അങ്ങനെ രാത്രി ഉറക്കം പോലില്ലാതെ ആ വിയർപ്പ് വെച്ചിട്ട് ശ്യാം ഒരു പുതിയ മരുന്ന് കണ്ടുപിടിക്കുന്നു. എന്നാൽ ഇതറിഞ്ഞ ഡോക്ടർ ആളെ വിട്ട് ശ്യാം ഉണ്ടാക്കിയ ആ മെഡിസിന് നശിപ്പിക്കും. എന്നാൽ ഈ കാര്യം മനസ്സിലാക്കിയ ശ്യാം ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയെങ്കിലും അയാൾ താൻ ആരെയും തല്ലാനായിട്ട് പറഞ്ഞു വിട്ടിട്ടില്ലെന്ന് കള്ളം പറയുന്നു. അതുപോലെ ഡോക്ടർ ഞാൻ തന്നെയാണ് ഈ മത്സരത്തിൽ വിജയിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ശ്യാമിനെയും കൂട്ടിയിട്ട് അയാൾ എക്സ്പെരിമെൻ്റ് എല്ലാം നടത്തുന്ന ഒരു ലാബിലേക്ക് കൊണ്ടുപോകും. അവിടെ കൊട്ടാരൻ ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടെ കുറേ പേര് ഡോക്ടറിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നത് കണ്ടിട്ട് ശ്യാമിന് ഉറപ്പായിട്ടും ഈ മത്സരത്തിൽ വിജയിക്കാൻ പോകുന്നത് ഡോക്ടർ തന്നെയായിരിക്കും എന്ന് മനസ്സിലാവും. ഇപ്പോഴും പഴയ മെത്തേഡ് വെച്ച് പെർഫ്യൂം ഉണ്ടാക്കുന്ന ശ്യാമിനെ ഡോക്ടർ കളിയാക്കിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടും. പിന്നീട് വീടും പൂന്തോട്ടെല്ലാം നഷ്ടപ്പെട്ട് സങ്കടത്തിലിരിക്കായിരുന്ന ശ്യാമിൻ്റെ അടുത്തേക്ക് ഹ്യൂ ഒരു ബക്കറ്റ് മുഴുവനും സ്ത്രീകളുടെ വിയർപ്പ് ശേഖരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. എത്രയും പെട്ടെന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് അവനോട് ജയിക്കാനായിട്ട് അവൾ പറയുന്നു. അവളുടെ നല്ല മനസ്സ് കണ്ടിട്ട് ശ്യാമിന് ഹ്യൂവിനെ ഒരുപാട് ഇഷ്ടപ്പെടും. എന്നാൽ വിയർപ്പ് വെച്ച് അവനുണ്ടാക്കിയ പുതിയ മരുന്ന് പരീക്ഷിക്കുമ്പോൾ അത് പുരുഷന്മാരുടെ ശരീരത്തിൽ മാത്രമേ വർക്കാവുന്നുള്ളെന്ന് അവന് കണ്ടുപിടിക്കും. അതുകൊണ്ട് തന്നെ അത് രാജകുമാരിയുടെ ശരീരത്തിലും വർക്കാവാൻ വേണ്ടിയിട്ട് അവന് ഉറക്കം പോലും ഇല്ലാതെ രാവും പകലും പുതിയൊരു പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ശ്യാം കാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു കപ്പിൽ വാടിപ്പോയ പൂക്കളെല്ലാം അടക്കം ചെയ്യുന്നതായിട്ട് അവന് കാണും. അങ്ങനെ അവന് അവൻ്റെ കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നു. അപ്പോൾ അവർ ലോകത്തിലുള്ള ഏറ്റവും നല്ല മണമുള്ള നാല് പൂക്കളെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. എന്നാൽ ആ പൂക്കൾ കിട്ടാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, കാരണം അത് വ്യത്യസ്തമായ നാല് കാലാവസ്ഥയിൽ മാത്രമേ പൂക്കാറുള്ളെന്നും അവർ പറയുന്നു. ഇത് കേട്ട് ശ്യാമിന് ഒരു ഐഡിയ തോന്നും. പിന്നീട് അവനും ഹ്യൂവും കൂടി ചൈനയിലുള്ള പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്ത് നാല് കാലാവസ്ഥയിൽ വളരുന്ന ആ പൂക്കൾ ശേഖരിക്കാനായിട്ട് തുടങ്ങും. ഈ യാത്രയിലെ ഓരോ ദിവസവും അവർ കൂടുതൽ തമ്മിൽ അറിയാനായിട്ട് തുടങ്ങും. ഇതിനിടെ ഹ്യൂവിനെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് വന്ന ആളുകളെല്ലാം തല്ലി ഓടിച്ചിട്ട് ശ്യാം അവളെ അവരുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തും. ഇതെല്ലാം കണ്ട രാജകുമാരിക്ക് അവനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നും. അങ്ങനെ മാസങ്ങളുടെ അലച്ചിലിന് ശേഷം അവരെ നാല് പൂക്കളും കളക്ട് ചെയ്തുകൊണ്ട് മത്സരത്തിൻ്റെ തലേ ദിവസം വീട്ടിലെത്തും. എന്നാൽ ശ്യാമിന് പെട്ടെന്നൊരു അസുഖം വന്നിട്ട് അവന് വല്ലാതെ തളർന്നു പോകുന്നു. എന്നാൽ ഹ്യൂ അവൻ്റെ ഡയറി നോക്കിയിട്ട് ആ നാല് പൂക്കൾ വെച്ചിട്ട് ഒരു പ്രത്യേക തരം മരുന്നുണ്ടാക്കാനായിട്ട് ശ്രമിക്കും. തന്നെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പെണ്ണിനെ കണ്ടതിൽ ശ്യാം വളരെ സന്തോഷത്തിലാണ്. അങ്ങനെ അന്ന് രാത്രി അവർ രണ്ടുപേരും ഫിസിക്കൽ റിലേഷൻഷിപ്പിലാവും. എന്നാൽ ശ്യാമിന്
സുഖമില്ലാത്തത് കൊണ്ട് തന്നെ അവൻ്റെ സ്മെല്ലിംഗ് സെൻസ് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ശ്യാമിനെ അവർ ക്ലോസ് ആവുന്ന സമയത്ത് ഹ്യൂൻ്റെ ദുർഗന്ധമൊന്നും ശ്വസിക്കാനായിട്ട് കഴിയില്ല. പിന്നീട് അവന് കൊട്ടാരത്തിലുള്ള രാജകുമാരിയുടെ അസുഖമെല്ലാം മാറ്റിയിട്ട് ഹ്യൂനെ കല്യാണം കഴിക്കാമെന്ന് അവൾക്ക് വാക്ക് കൊടുക്കുന്നു. അങ്ങനെ രാജാവ് പറഞ്ഞ ആ 3 മാസം അവസാനിക്കും. അങ്ങനെ ആദ്യമായിട്ട് ഡോക്ടർ രാജകുമാരിയുടെ അടുത്തേക്ക് പോയിട്ട് അവളുടെ ശരീരത്തിലുള്ള ഒരു പോയിന്റിൽ അയാളുടെ അക്യുപഞ്ചർ വിദ്യ പരീക്ഷിക്കും. എന്നാൽ അതുകൊണ്ടൊന്നും രാജകുമാരിയുടെ ശരീരത്തിലുള്ള ദുർഗന്ധം മാറുന്നില്ല. പിന്നീട് രാജകുമാരിയുടെ ദുർഗന്ധം അകറ്റാനായിട്ട് ഡോക്ടർ രാജാവിനോട് ഒരു പോംവഴി കൂടി പറഞ്ഞു കൊടുക്കും. ഈ നാട്ടിലുള്ള എല്ലാവരുടെയും സ്മെല്ലിംഗ് സെൻസ് നശിപ്പിച്ചാൽ രാജകുമാരിയുടെ ദുർഗന്ധം ആർക്കും ശ്വസിക്കാൻ കഴിയില്ലെന്നും അവൾക്ക് ജീവിതകാലം മുഴുവനും എല്ലാവരുടെയും കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കാം എന്നും ഡോക്ടർ രാജാവിനോട് പറയും. ഇന്നാ ഇത് കേട്ട് ദേഷ്യം വന്ന രാജാവ് ഡോക്ടറിനെ ജയിലിൽ അടക്കാനായിട്ട് ഉത്തരവിടും. അവസാനം ശ്യാം അവൻ്റെ മരുന്ന് രാജകുമാരിക്ക് കൊടുക്കുമ്പോൾ അത് കഴിച്ച് രാജകുമാരിയുടെ ശരീരത്തിൽ നിന്ന് നല്ല സ്മെല്ല് വരാനായിട്ട് തുടങ്ങും. എന്നാൽ അപ്പോഴൊന്നും ശ്യാം രാജകുമാരിയെ കാണുന്നില്ല. പിന്നീട് രാത്രി രാജകുമാരിയുടെ അസുഖം മാറിയതിന് എല്ലാവരും പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സദസ്സിലേക്ക് രാജകുമാരി വരും. പെട്ടെന്ന് അവളുടെ ശരീരത്തിൽ നിന്ന് പഴയ ദുർഗന്ധം വരാനായിട്ട് തുടങ്ങും. അപ്പോഴാണ് ആ മരുന്ന് കുറച്ച് സമയത്തിന് മാത്രമേ വർക്കാവുള്ളൂ എന്ന് ശ്യാമിന് മനസ്സിലാവുന്നത്. ഇത് കണ്ടിട്ട് ദേഷ്യം വന്ന രാജാവ് അവനെ കൊല്ലാനായിട്ട് പോകുമ്പോൾ രാജകുമാരി കരഞ്ഞുകൊണ്ട് അവനൊരു ദിവസം കൂടെ സമയം കൊടുക്കണമെന്ന് രാജാവിനോട് പറയുന്നു. ഇതേ സമയം രാജകുമാരിയുടെ കണ്ണീര് കണ്ടിട്ട് പെട്ടെന്ന് ശ്യാമിന് ഒരു ഐഡിയ കൂടെ തോന്നും. അവനുടനെ അവിടെ നിന്ന് ഹ്യൂനെ കാണാനായിട്ട് ഓടിപ്പോവും. ഒരു ദിവസം ഹ്യൂ കരഞ്ഞതും അവളുടെ കണ്ണുനീര് തട്ടിയിട്ട് ശ്യാമ പൂന്തോട്ടത്തിൽ വളർത്തുന്ന ദുർഗന്ധമുള്ള ഒരു ചെടിയുടെ സ്മെല്ല് മാറിയിട്ട് നല്ല സ്മെല്ല് വന്നതായിട്ട് അവന് ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഹ്യൂവിൻ്റെ കണ്ണുനീരിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് അവന് മനസ്സിലാവും. അങ്ങനെ അവന് ഹ്യൂവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവനോട് കരയാനായിട്ട് പറയും. പക്ഷേ അവൾക്ക് പെട്ടെന്ന് കരയാൻ കഴിയില്ലെന്ന് അവനോട് പറയുന്നു. ഇത് കേട്ട് ശ്യാമ് അവളെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ദുർഗന്ധമുള്ള ഒരു സ്ത്രീയെ അവന് ഇതുവരെ കണ്ടിട്ടില്ലെന്നും എന്ത് മരുന്ന് തന്നെ കണ്ടുപിടിച്ചാലും ഹ്യൂവിൻ്റെ ഈ ദുർഗന്ധം മാറ്റാനായിട്ട് കഴിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ മനഃപൂർവ്വം അപമാനിക്കുന്ന പോലെ അവന് സംസാരിക്കാനായിട്ട് തുടങ്ങും. ഇതൊക്കെ കേട്ട് ആദ്യം മനസ്സ് തകർന്ന ഹ്യൂ കരയാനായിട്ട് തുടങ്ങുന്നു. പിന്നീട് അവളുടെ കണ്ണുനീർ വെച്ചിട്ട് അവന് പുതിയൊരു മരുന്നുണ്ടാക്കിയിട്ട് അതുമായിട്ട് കൊട്ടാരത്തിലേക്ക് അടുത്ത ദിവസം തന്നെ പോവും. അപ്പോൾ അവിടെ കൊട്ടാരത്തിലെ ഡോക്ടർ അയാളുടെ വൈഫിൻ്റെ കൂടെ പോകുന്നതായിട്ട് അവന് കാണും. ആ നാട്ടിലെ രാജകുമാരിയുടെ ശരീരത്തിലെ ദുർഗന്ധം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അധികം ദുർഗന്ധം വരുന്ന ബോഡി ഡോക്ടറിൻ്റെ വൈഫിൻ്റെ ബോഡിയാണ്. പക്ഷേ അയാൾ തൻ്റെ ഭാര്യയോടുള്ള സ്നേഹം കാരണം അദ്ദേഹത്തിൻ്റെ സ്മെല്ലിംഗ് സെൻസ് ബ്ലോക്ക് ചെയ്താണ് ഇത്രയും കാലം അവരുടെ കൂടെ ജീവിച്ചത്. ഇത് കണ്ട് മനസ്സ് മാറിയ ശ്യാം കൊട്ടാരത്തിലേക്ക് പോവാതെ നേരെ ഹ്യൂനെ കാണാനായിട്ട് പോകുന്നു. എന്നിട്ട് അവന് കണ്ടുപിടിച്ച ആ മരുന്ന് ഹ്യൂന് കൊടുത്തിട്ട് ഇത് വർക്കായില്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് അവൾക്ക് വാക്ക് കൊടുക്കും. എന്നാൽ ഹ്യൂ ആ മരുന്ന് കഴിച്ചതും അവളുടെ ശരീരത്തിലുള്ള ദുർഗന്ധം എല്ലാം മാറിയിട്ട് അവളുടെ ശരീരത്തിൽ നിന്ന് നല്ല സ്മെല്ല് വരാനായിട്ട് തുടങ്ങും. പിന്നീട് ശ്യാം രാജാവിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവന് ഹ്യൂ എന്നൊരു പെൺകുട്ടിനെയാണ് ഇഷ്ടമെന്നും രാജകുമാരിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആ മരുന്ന് അവൻ അവൾക്ക് കൊടുത്തെന്നും പറഞ്ഞിട്ട് രാജാവ് തരുന്ന എന്ത് ശിക്ഷയും ഏറ്റെടുക്കാൻ അവന് തയ്യാറാണെന്ന് അദ്ദേഹത്തോട് പറയുന്നു. അപ്പോൾ രാജാവ് മരിക്കുന്നതിന് മുൻപ് രാജകുമാരിയെ കണ്ടിട്ട് മാപ്പ് ചോദിക്കാനായിട്ട് ശ്യാമിനോട് പറയും. അപ്പോൾ അങ്ങോട്ട് വന്ന ഹ്യൂ അവളുടെ മുഖത്തുള്ള മറയെല്ലാം മാറ്റുമ്പോഴാണ് താൻ ഇത്രയും കാലം സ്നേഹിച്ച ഹ്യൂ തന്നെയാണ് രാജകുമാരി എന്ന് ശ്യാമിന് മനസ്സിലാവുന്നത്. ഇത് കണ്ടിട്ട് അവനാകെ ഷോക്കായിപ്പോ. അങ്ങനെ അവസാനം ശ്യാം രാജകുമാരിയെ കല്യാണം കഴിക്കുന്നു. ഇതോടുകൂടെ ഈ ചിത്രം അവസാനിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഒരു ലൈക്ക് കൂടെ തരാൻ മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.